കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്നറിയാം. ആഭ്യന്തരം അമിത്ഷാ തന്നെ നിലനിർത്തും. പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗും ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമനും ലഭിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ചുമതല ലഭിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാവുകയാണ്. ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഉറ്റുനോക്കുന്നു. സാംസ്കാരികം തന്നെ ആയിരിക്കുമോ സുരേഷ് ഗോപിക്ക് ലഭിക്കുക? അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ബി ജെ പിയുടെ ചില നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം, സാംസ്കാരിക വകുപ്പിൻ്റെ സഹമന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി ഉണ്ടാവുക എന്നതാണ്. ചിലപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ കൂടി സഹമന്ത്രിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്ന വിവരവുമുണ്ട്. ഈ രണ്ട് സാധ്യതകളാണ് സുരേഷ് ഗോപിക്ക് മുന്നിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ജോർജ് കുര്യനെ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം, സഹമന്ത്രിയാണ് അത്, വിദേശകാര്യത്തിൻ്റെ സഹമന്ത്രി ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ വി മുരളീധരൻ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, അദ്ദേഹം വഹിച്ചിരുന്നത് വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയുമായിരുന്നു. അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നേതാവിനെ നൽകുക എന്നതാണ് ഇപ്പോൾ മോദി ആലോചിച്ചത് എന്ന വിവരമാണ് നമുക്കുള്ളത്. മറ്റ് ചില പ്രധാനപ്പെട്ട വകുപ്പുകളും നേതാക്കളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായി തന്നെ തുടരാനുള്ള സാധ്യതയാണ്. അമിത്ഷാ, അദ്ദേഹം രണ്ടാമതാണ് ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. മറ്റൊന്ന് അമിത്ഷാ ആണ്. അമിത്ഷാ ആഭ്യന്തര വകുപ്പിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഈ നിമിഷവും നമുക്ക് ലഭിക്കുന്ന വിവരം അതുതന്നെയാണ്. മറ്റൊന്നുള്ളത് നിതിൻ ഗഡ്കരിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിഗണന നൽകണം എന്ന ആവശ്യം RSS ഭാഗത്തു നിന്നുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ട് മന്ത്രിസഭകളിലും നന്നായി പെർഫോം ചെയ്തു എന്ന് പൊതുവിലയിരുത്തലുള്ള മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഈ ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്ന് മാറുമോ എന്നതാണ് ചോദ്യം. മാറാൻ സാധ്യതയില്ല എന്ന വിവരമാണ് ഇപ്പോഴും നമുക്ക് മുന്നിലുള്ളത്. നിർമ്മല സീതാരാമൻ അല്ലെങ്കിൽ പീയൂഷ് ഗോയൽ, ഈ രണ്ട് പേരിൽ ഒരാളായിരിക്കും ധനകാര്യമന്ത്രി. അക്കാര്യത്തിലൊരു തീരുമാനം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യം, അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം റെയിൽവേ വികസനം കാര്യമായിട്ട് നടന്നു എന്നെല്ലാം രണ്ടാം മോദി സർക്കാർ വിലയിരുത്തിയിരുന്നു. അശ്വിനി വൈഷ്ണവിന് റെയിൽവേ വകുപ്പ് തന്നെ നൽകാനാണ് ഇപ്പോഴത്തെ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മൻസുഖ് മാധവ്യ കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. അർജുൻ രാങ് മേഘ്വാൾ, ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് നമ്മൾ പറയേണ്ടത് ശിവരാജ് സിംഗ് ചൗഹാൻ്റെതാണ്. അദ്ദേഹം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ദീർഘകാലം നിന്നു, അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകണം എന്നുണ്ട്. ഇതിലിപ്പോൾ കഴിഞ്ഞ തവണത്തെ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒഴിഞ്ഞു നിൽക്കുന്നു, അതായത് കഴിഞ്ഞ തവണത്തെ മന്ത്രിമാർ ഇല്ലാത്തത് ഒന്ന് സ്മൃതി ഇറാനിയും ഒപ്പം തന്നെ ഹമിർപൂരിൽ നിന്ന് വിജയിച്ച അനുരാഗ് ഠാക്കൂറുമാണ്. അനുരാഗ് ഠാക്കൂറിന് നേരത്തെ ഈ ബ്രോഡ്കാസ്റ്റ് വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പ്രധാനപ്പെട്ട വകുപ്പാണ്, അത് ആർക്ക് നൽകുമെന്നതാണ് ചോദ്യം. എന്തായാലും കാര്യമായ കൺഫ്യൂഷൻ ബി ജെ പിക്ക് കാര്യത്തില്ല. ആകെ പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭ, അതിൽ 61 പേരും ബി ജെ പിക്കാരാണ്. 11 പേർ മാത്രമാണ് സഖ്യപാർട്ടികളിൽ നിന്നുള്ളത്. സഖ്യപാർട്ടികളിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാർക്കുൾപ്പെടെ അത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടതില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം, അതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രതിരോധമാണെങ്കിൽ, ധനമാണെങ്കിൽ, ആഭ്യന്തരമാണെങ്കിൽ, വിദ്യാഭ്യാസമാണെങ്കിൽ, സാംസ്കാരിക വകുപ്പാണെങ്കിൽ, അതെല്ലാം മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പി നേതാക്കൾ തന്നെയാണ് കൈകാര്യം ചെയ്യുക. അതല്ലാത്ത ചില വകുപ്പുകൾ മാത്രമാണ് സഖ്യപാർട്ടികൾക്ക് നൽകുക. എന്തായാലും ഇത് സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ നോട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ച് രാഷ്ട്രപതി അത് ഒപ്പിട്ട് അംഗീകരിക്കുമ്പോഴാണ് ഇത് ഔദ്യോഗികമായ വിവരം പുറത്തു വരിക. അത് ഇന്ന് ഏതാണ്ട് 12 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 5:30 ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും ഡൽഹി. അനൂപ് ദാസ്, വിദേശകാര്യവും ഒരു ചെറിയ വകുപ്പല്ല. ആ തരത്തിൽ നോക്കിയാൽ മലയാളികൾക്ക് അതും ഒരു അഭിമാനത്തിന് വകയുള്ളത് തന്നെയല്ലേ? ഉറപ്പായിട്ടും വിദേശകാര്യ വകുപ്പ് ചെറിയ വകുപ്പല്ല. ചെറിയ വകുപ്പല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ നമുക്ക് UPA സർക്കാരായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രി വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിന് സഹമന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ രണ്ടാം NDA സർക്കാർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ടായിരുന്നു വി മുരളീധരൻ. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാടുണ്ടല്ലോ പുറത്ത്, അത് ഗൾഫ് നാടുകളിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ, മറ്റേത് രാജ്യം എടുത്തു കഴിഞ്ഞാൽ മലയാളികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ മലയാളികളുടെ വിഷയത്തിൽ നമുക്ക് നേരിട്ടിടപെടാനുള്ള ഒരു സൗകര്യം വി മുരളീധരൻ
മുരളീധരൻ മന്ത്രിയായിരുന്നപ്പോഴുണ്ടായിരുന്നു. ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തലുണ്ട്. മാത്രവുമല്ല വിദേശകാര്യ വകുപ്പ് തന്നെയാണ് നമ്മൾ നേരത്തെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 പേരെ ആ വധശിക്ഷ ഒഴിവാക്കി ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയിരുന്നു. അതിലൊരു മലയാളിയും ഉണ്ടായിരുന്നു. അതേപോലെ ഉക്രൈനിലെ യുദ്ധസമയത്ത്, യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട്, യുദ്ധം ആരംഭിച്ച സമയത്ത് ഒരുപാട് പേരെ തിരികെ കൊണ്ടുവരുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേയേറെ ചുമതലകൾ നേരത്തെ നടത്തി ഇനിയും നടത്താനുള്ള വകുപ്പാണ് വിദേശകാര്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായിട്ടാണ് ജോർജ് കുര്യൻ വരുന്നത് എങ്കിൽ മലയാളികൾക്ക് കൂടി കുറച്ചുകൂടി ആഗ്രഹിക്കാനും അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊക്കെ വകയുള്ളൊരു വകുപ്പ് തന്നെയാണത്.